എന്റെ സന്തോഷമുണ്ടല്ലോ അമ്മേ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നതേ അമ്മേ, ഞാൻ ഇത്രയും ദിവസമായി കാത്തിരുന്ന ആ നിമിഷം അടുത്തെത്തി കഴിഞ്ഞു എന്നാ. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, അദ്ദേഹത്തെ എവിടെയൊക്കെ കൊണ്ടുപോകണമെന്ന്. അത് അമ്മയും കാണിക്കാം. ഏതെങ്കിലും ഞാൻ മറന്നുപോയ അമ്മയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കാമല്ലോ. അമ്മേ, എന്താ അമ്മേ, എന്തിനാ അമ്മ കരയുന്നേ? ഒന്നുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്തോ മറക്കുന്നുണ്ട്. സത്യം പറയാം അമ്മേ, എന്തിനാ അമ്മ വിഷമിച്ചിരിക്കുന്നത്? അമ്മ എന്തോ കാര്യം എന്നെ നിന്ന് മറക്കുക. ഒന്നും സംഭവിച്ചില്ല, വളരെ നല്ല കാര്യമാണ്. അബിയുടെ ഓർമ്മകൾ തിരിച്ചു വരുമല്ലോ. ഡോക്ടറിന് അവന് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എല്ലാം പഴയതുപോലെ ആകും. പക്ഷേ എപ്പോൾ? ഇനി ചിലപ്പോ അവന്റെ ഓർമ്മകൾ തിരിച്ചു വരാൻ ഒരുപാട് വൈകിയാലോ? അമ്മ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. വൈകുന്നു വെച്ചാ? ഇന്ന് അബിയുടെയും തനുവിന്റെയും നിശ്ചയമാണ്. അബിയുടെ അച്ഛമ്മ ഫോൺ ചെയ്തിരുന്നു. നീ തന്നെ പറ, അവന്റെ ഓർമ്മകൾ എന്ന് തിരിച്ചു വരുന്ന? ഇനി അഥവാ തിരിച്ചു വരുമ്പോൾ അവന്റെ ഒപ്പം അവന്റെ ഭാര്യയായിട്ടുണ്ടാകുന്നത് അത് നീയല്ല, തനുവാണ്. ചേച്ചി, ഇതൊക്കെ എന്താ നടക്കുന്നേ? എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെ ആപ്പി എന്തിനാ ഇതിന് സമ്മതം മൂളിയത്? അതോ ഇനി ഇവർക്കൊക്കെ വല്ല ഭ്രാന്തം പിടിച്ചോ? സന്തോഷം കൊണ്ടുള്ള ഭ്രാന്താണെന്നാ തോന്നുന്നത്. ചേച്ചി അഥവാ ഈ ഫംഗ്ഷൻ നടന്ന അറിയോ എന്താ സംഭവിക്കാന്ന്? എന്റെ മനസ്സ് പറഞ്ഞ താഴെ ചെന്ന് അവരുടെ എല്ലാ ഡെക്കറേഷനും ഇല്ലാതാക്കണമെന്നാ. എനിക്ക് തീരെ ഇഷ്ടമില്ല അവരുടെ ഈ ഫംഗ്ഷന് പോവാൻ വേണ്ടി. നിനക്കെന്താ തോന്നുന്നത്, എനിക്ക് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നോ? ചേച്ചി, നമുക്ക് ആർക്കും ഈ ഫംഗ്ഷനിൽ പോവാൻ ഒരു ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് തടയാതിരിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, പ്രിയെ ഫോൺ ചെയ്ത് ചോദിക്ക്, നമുക്ക് എങ്ങനെ ഈ ഫംഗ്ഷൻ തടയാൻ പറ്റുമെന്ന്. ഒന്നും ചെയ്യാൻ കഴിയില്ല അവൾക്ക്. അവൾക്ക് കരയാൻ മാത്രമേ കഴിയൂ. നമുക്ക് വിഷമം ഉണ്ടാകും, ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ആ പാവത്തിന് എന്തു തോന്നുന്നു അത് അവൾക്ക് മാത്രമല്ലേ അറിയൂ. ഇന്നലെ അഭിക്കൊപ്പം എന്തുമാത്രം സന്തോഷിച്ചു, എത്രമാത്രം സ്വപ്നങ്ങൾ കണ്ടു കാണും. അവളുടെ മനസ്സ് മാത്രമല്ല, അവൾ തന്നെ ആകെ തകർന്നിട്ടുണ്ടാവും. എനിക്കറിയില്ല അവൾ വരുമോ ഇല്ലയോ എന്ന്. എന്നാലും ചേച്ചി, അവളെ ഒരു പ്രാവശ്യം ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്ക്. എനിക്ക് അവളെ ഫോൺ ചെയ്യുന്നതിനുള്ള ധൈര്യമില്ല. ഫോൺ ചെയ്യുമ്പോ അവൾ എന്നോട് ചോദിച്ചാലോ ഇതൊക്കെ നടക്കാൻ എങ്ങനെ അനുവദിച്ചു എന്ന്. ഞാൻ എന്ത് മറുപടി പറയും? എന്റെ കയ്യിൽ അവളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമില്ല. എന്റെ കയ്യിൽ മാത്രമല്ല, ഈശ്വരന് പോലും ഇതിന്റെ ഉത്തരങ്ങൾ അറിയില്ലായിരിക്കും. പിന്നെ ഞാൻ എന്ത് മറുപടി പറയും? എന്തിന് അവൾക്ക് ചെറിയ സന്തോഷം നൽകി ഇത്രയും വലിയ ദുഃഖം അവൾക്ക് കൊടുത്തു? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഇന്ന് മുതൽ നിങ്ങളെ ഓരോ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി തുടങ്ങാന്ന്. ഞാൻ ആദ്യം ചിന്തിച്ചത് നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലത്ത് പോകാന്ന് തന്നെയാ. പക്ഷെ ഇന്ന് ഈ നിശ്ചയത്തിന് എന്തിനാ അത് സമ്മതിച്ചത്? എനിക്കറിയാം ആ തനു നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചു കാണും. തനു നിർബന്ധിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. ഇന്നത്തെ തിരക്കിനിടയിൽ എനിക്ക് നിങ്ങളെ ഒന്നും ഓർമ്മിപ്പിക്കാനാവില്ല. ഇന്നിപ്പോ നിശ്ചയം നടത്തിയ സ്ഥിതിക്ക് തനുവും ആലിയയും കൂടി കല്യാണം ഉടനെ തന്നെ നടത്തും. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതിപ്പോഴാ, ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെടും. അങ്ങനെ കഴിഞ്ഞു. പക്ഷെ ഇതിൽ എന്തോ ഒരു കുറവുണ്ട്, സംതിങ് മിസ്സിംഗ്. ഇതത്ര പോരാ, ഇത് കുഴപ്പമില്ല.
പക്ഷെ വേറൊരെണ്ണം കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ ഷൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏ, ഇതത്ര പോരാ, ഇത് കുഴപ്പമില്ല. പക്ഷേ എന്തോ മനസ്സിന് സുഖമില്ലാത്തതുകൊണ്ടാവും, കാണുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നുമില്ല. ഇനി ഞാൻ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? ഈ നിക്കു ഇതുവരെ വന്നില്ലല്ലോ, ഒരു ദിവസവും സമയത്തിന് വരില്ല. എന്തായാലും വിളിച്ച് രണ്ടെണ്ണം കൊടുക്കാം. ഇവളെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫോൺ എടുക്കാം, ഇല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കും. ഇവളെന്താ വിളിച്ചിട്ട് എടുക്കാത്തത്? ഇനി അവൾ സുഖമില്ലാതെ എങ്ങനെ കിടക്കണോ? ഹലോ നിക്കു, നീ എവിടെയാ? പിന്നെ നിനക്കറിയില്ലേ എനിക്ക് ഫോർമൽ ഡ്രസ് തീരെ ചേരില്ലാന്ന്. അതൊക്കെ സാറിന് തോന്നുന്നത്, സാർ എന്ത് ധരിച്ചാലും ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും. ആഹാ, കൊള്ളാലോ, ഇത്രയ്ക്ക് കോൺഫിഡൻസോ? പക്ഷേ ഈ ലോകം മുഴുവൻ നീ ചിന്തിക്കുന്ന പോലെ ഒന്നും ചിന്തിക്കില്ലല്ലോ. സംസാരിച്ച് വെറുതെ സമയം കളയാതെ നീ ഇങ്ങോട്ട് പെട്ടെന്ന് വന്ന് എനിക്കൊന്ന് സെലക്ട് ചെയ്താ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാ, നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ്. എല്ലാ കാര്യങ്ങളും നല്ലതായി നടക്കുന്ന ഒരു തോന്നൽ, അതുകൊണ്ട് നീ പെട്ടെന്ന് വരാൻ നോക്ക്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്? എന്താന്ന് വെച്ചാൽ, പ്രണവ് വന്ന് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഈ ഫംഗ്ഷൻ ഇപ്പൊ എന്തിനാ നടത്തുന്നതെന്ന് ചോദിച്ചിട്ട്, പിന്നെ അത് മാത്രമല്ല, ഈ കല്യാണത്തിന് ഞാൻ എന്തിനാ സമ്മതിച്ചെന്ന് അവൻ ചോദിക്കുന്നത്. നിനക്കറിയോ, തനുവിന്റെ അമ്മയുടെ അവസ്ഥ ഓരോ ദിവസം കഴിയുമോറും മോശമായി വരുവാ. അവർക്ക് എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാ, ഞാൻ അവർക്ക് കൊടുത്തൊരു വാക്കുണ്ട്, ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്, ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ നോക്ക്. എനിക്ക് എന്താ പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാ സാറിന്റെ പ്രോബ്ലം സാറ് തന്നെ. പ്രോബ്ലം എന്താന്ന് വെച്ചാ, പുറമേ നോക്കുമ്പോ സാറ് റഫും ടഫും ആണ്, പക്ഷെ ഉള്ളിൽ ശരിക്കും സോഫ്റ്റാ. സാറിന്റെ മനസ്സ് ഇത്ര നിഷ്കളങ്കമായതുകൊണ്ട് എല്ലാവരും മുതലെടുക്കാൻ ശ്രമിക്കുന്നത്, അതാ സാറിന്റെ പ്രോബ്ലം, അതാ മറ്റൊന്നുമല്ല. എന്നിട്ട് സാറിന് തോന്നും സാർ തന്നെ തെറ്റ് ചെയ്യുന്നെന്ന്. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ ശരിക്കും തെറ്റ് ചെയ്യുന്നുണ്ടോ, അതോ തെറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുവാണോ? നീ തന്നെ പറ, ഞാൻ ഈ കല്യാണം കഴിക്കണോ വേണ്ടേ? നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അത് തന്നെ ചെയ്യും. സാർ ഇപ്പൊ ഡിസിഷൻ എടുത്തു കഴിഞ്ഞല്ലോ, ഇപ്പൊ എനിക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോ എനിക്കറിയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എന്ത് ചെയ്യാൻ? സാറിന്റെ ഫോൺ വരാതെ ഇരുന്നപ്പോ ഞാനും വരണ്ടാന്ന് കരുതിയതാ, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ആ അതാ വരുന്നു, ഇപ്പൊ ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായി നിശ്ചയത്തിന് മുന്നേ എങ്കിലും അവിടെ എത്താൻ പറ്റും. ഓക്കേ, കം ഫാസ്റ്റ്. ഓക്കേ, ബൈ. ഇവളോട് സംസാരിക്കുമ്പോ എനിക്ക് മനസ്സിന് വല്ലാത്ത സമാധാനം തോന്നും. മൂഡ് ശരിയല്ലെങ്കിൽ കൂടി അത് പെട്ടെന്ന് ശരിയാവുന്ന പോലെ. ഇവളുടെ കയ്യിൽ എന്ത് മാജിക് ആണെന്ന് അറിയില്ലല്ലോ, സന്തോഷത്തിന്റെ താക്കോലോ അതോ പെട്ടിയോ. ഇവളെ കല്യാണം കഴിക്കുന്നവൻ ആരായാലും അവൻ ശരിക്കും ഭാഗ്യം ചെയ്തവനാ. പ്രിയ, എവിടെ പോവാ നീ? നിശ്ചയത്തിന്. എന്തിന്? അമ്മ കുറച്ച് സമയത്തേക്ക് ഞാൻ എല്ലാം മറന്നുപോയി. ഞാൻ അദ്ദേഹത്തിന് വാക്ക് നൽകിയിരുന്നു ഏത് സാഹചര്യത്തിലും ഒപ്പം ഉണ്ടാവുമെന്ന്, എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. അവര് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോ എനിക്ക് ഉറപ്പായും വിഷമം തോന്നും. പക്ഷേ എനിക്കെന്നെ വാക്ക് തെറ്റിക്കാനാവില്ലല്ലോ. പിന്നെ ഇതൊരു നിശ്ചയമല്ലേ, കല്യാണമൊന്നും അല്ലല്ലോ. എന്റെ യുദ്ധം അവസാനിക്കാതെ ഞാൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല അമ്മ. ശരി, നീ പോയിക്കോ. അമ്മ വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് നിന്റെ അത്രയും ധൈര്യമല്ല അഭിയും തനുവിനെ ഒന്നിച്ചു കാണാനായിട്ട്. നീ പോയിക്കോ, എത്ര ആളുകളുണ്ടായാലും എത്ര തിരക്കുണ്ടായാലും അവന് നിന്റെ ആവശ്യമുണ്ട് മോളെ. ഞാൻ പോയിട്ട് വരാം. നോക്ക്, ഫോൺ വിളിക്കണം നീ. ആ, ഞാൻ വിളിക്കാം. ഇനി തിരക്കിനിടയിൽ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ ഓരോന്നോർത്ത് അമ്മ ടെൻഷൻ ആവരുത്, ഞാൻ ഓക്കെ ആയിരിക്കും. പോയിക്കോ, ബൈ. എന്റെ ഭഗവാനെ, എന്റെ മോൾക്ക് ശക്തി കൊടുക്കണേ. പിന്നെ അഭിയെ പ്രിയെ അനുഗ്രഹിക്കണേ. നിക്കു ഈസ് റൈറ്റ്,
ഞാൻ എന്ത് ധരിച്ചാലും എനിക്കത് നന്നായി ചേരും. പക്ഷെ അത് എനിക്ക് മുമ്പ് തോന്നിയില്ലല്ലോ. ചിലപ്പോൾ അവൾ പറഞ്ഞോണ്ടാവും. കാണാൻ ലുക്കൊക്കെ തന്നെയാ. എന്തായാലും ഐ ആം ദ കില്ലർ. അതെ ചേട്ടാ, എന്താ വണ്ടി നിർത്തിയത്? എനിക്ക് മാഡം എന്തോ ആക്സിഡന്റ് ഉണ്ടായെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് വരാം, നിങ്ങൾ ഇരിക്കൂ. ആ ശരി ചേട്ടാ. നോക്കൂ മിസ്റ്റർ, ഇത് ഞാൻ ബുക്ക് ചെയ്ത ക്യാബാണ്, എനിക്ക് അത് കൊള്ളാലോ. അടങ്ങിയിരിക്കണേ ഇവിടെ. എന്തായി ചെയ്യുന്നത്? എന്താ, ആരാ നിങ്ങളൊക്കെ? ഡ്രൈവർ ചേട്ടാ ഒന്ന് എഴുന്നേൽക്കൂ. അനങ്ങാതിരുന്നു, നിന്റെ കഴുത്ത് ഞാൻ മുറിക്കും. ചേട്ടാ ഒന്ന് എഴുന്നേൽക്ക്, വണ്ടി എടുക്കട. എന്നിട്ട് നമുക്ക് ജംഗ്ഷനിലുള്ള ഫാക്ടറിയിലേക്ക് പോവാം. എടുക്ക്. എന്റെ വണ്ടി. നിക്കു എന്നോട് പറഞ്ഞത് ഫംഗ്ഷന് മുമ്പ് എത്തുന്നാണല്ലോ. എല്ലാവരും എത്തി, അവൾ മാത്രം എത്തിയില്ല. പിന്നെ അടുത്ത സാധനമായി വീണ്ടും വരണം, കേട്ടല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. നിങ്ങൾ ആ ഗസ്റ്റിനെ സെർവ് ചെയ്യൂ. റോബിൻ, നീയും കൂടെ അങ്ങോട്ടല്ലേ? ഇല്ല, അത് നിങ്ങൾ രണ്ടുപേരും ഇത് എന്താ ചെയ്യുന്നത്? അയൽക്കാരുടെ ഫംഗ്ഷൻ അല്ല ഇങ്ങനെ കുത്തി നിറച്ച് തിന്നാനായിട്ട്. ഇത് നിന്റെ വീടാണെന്ന് ഓർമ്മ വേണം. നമ്മുടെ വീടല്ലേ, അതുകൊണ്ടാ കഴിക്കുന്നത്. വേറെ ആരുടെ വീടല്ലല്ലോ. മമ്മി പറയുന്നത് ശരിയല്ലേ പപ്പ? പപ്പ എന്തിനാ ഞങ്ങള് വഴക്ക് പറയുന്നേ? മറ്റുള്ളവരുടെ വീട്ടിലാണെങ്കിൽ കുറച്ചല്ലേ കഴിക്കാൻ പറ്റൂ. ഇവിടെയെങ്കിലും ഞങ്ങൾ നന്നായിട്ട് കഴിക്കട്ടെന്നേ. എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. ചേച്ചി നിന്നേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ അമ്മയോട് എന്ത് മറുപടി പറയും? ആന്റി സുഖാണോ? സുഖാണോ മോളെ. ജസ്റ്റ് എക്സ്ക്യൂസ് മീ. ഓക്കേ, എന്ത് ചെയ്യാനോ? അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഹലോ ദ റോക്ക് സ്റ്റാർ, യു ആർ ലുക്കിംഗ് സോ നൈസ്. താങ്ക് യു, ലുക്കിംഗ് വെരി നൈസ്. ഏട്ടൻ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? താഴോട്ട് നോക്കി, ഫംഗ്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. നിശ്ചയമാണ് ഏട്ടന്റെ നിശ്ചയമല്ലേ ഇന്ന്? എന്നിട്ട് ഏട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാണോ? എല്ലാ ഗസ്റ്റും വന്നായിരുന്നോ? ആ എല്ലാരും വന്നു. പിന്നെ നിക്കോ? ഇല്ല, അവള് വന്നില്ല. എന്തുപറ്റി? ഇതുവരെ വന്നില്ല. അവൾ വിളിച്ചതാണല്ലോ, ഇപ്പൊ എത്തുന്നു പറഞ്ഞു. ഇവളത് എവിടെ പോയി കിടക്കുക? അവള് വരുമായിരിക്കും അല്ലേ? ഓഫ് കോഴ്സ് ഷീ വിൽ ബി. ഏട്ടന് നന്നായിട്ട് അറിയാവുന്നല്ലേ എന്തൊരു ട്രാഫിക് ആയിരിക്കും ഇപ്പൊ. ഒന്ന് ചിലപ്പോ ട്രാഫിക്കിൽ പെട്ടുപോയി കാണും. ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, അവള് വരും. വരും, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഒരാളുണ്ട്. കം ഓൺ. ഇല്ല, അവര് എത്ര നേരായിട്ട് ചോദിക്കുന്നു അബി എവിടെയാ, എവിടെ പോയി എന്നൊക്കെ. അബി, മൈ ബേബി, യു ആർ ജസ്റ്റ് ലുക്കിംഗ് സോ ഗുഡ്. ആന്റിക്ക് സുഖം തന്നെയല്ലേ? ഞാൻ ഓക്കെയാണ്, പിന്നെ വളരെ വളരെ ഹാപ്പിയുമാണ്. ഫംഗ്ഷൻ മോളുടെ ആണെങ്കിലും അവളെക്കാൾ അധികം സന്തോഷം എനിക്കാ. ഇപ്പൊ ശരിക്കും 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നേ. ആന്റിക്ക് വയസ്സ് മാത്രമേ കൂടുന്നുള്ളൂ, പക്ഷെ ആന്റിയുടെ ലുക്ക് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോ തനുവിനെ കാട്ടി എങ്ങായിട്ടാ എനിക്ക് തോന്നുന്നത് അല്ലേ? കണ്ടു, പക്ഷെ അവളവിടെ, അവളുടെ നിശ്ചയമല്ലേ? റെഡി ആവുന്നുണ്ട്, യു നോ ഇപ്പൊ വരുമായിരിക്കും. ദേർ ഷീ ഈസ്. ഏയ്,
മൈ ഡിയർ ബേബി കം. എന്ത് ഭംഗിയാ നിന്നെ കാണാൻ, സോ സ്വീറ്റ്. ലുക്കിംഗ് സോ ഗോർജിയസ്. താങ്ക്സ്. അഭി എങ്ങനെയുണ്ട് നിന്നെ കാണാൻ? ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. മമ്മി, മമ്മിയും അത് തന്നെയാണോ കാണുന്നത് ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്? ആ, അത് നല്ല അടിപൊളി ഡ്രസ്സാണല്ലോ. ചിലപ്പോ ഈ ഡ്രസ്സിന് വലിയ വിലയായി കാണും. ഡ്രസ്സിന്റെ കാര്യമല്ല മമ്മി പറയുന്നേ, അവളുടെ ജ്വല്ലറി നോക്ക്, ജ്വല്ലറി. മമ്മി, ഞാൻ കേട്ടത് എന്താന്നോ, അവളുടെ മമ്മ നാട് മുഴുവൻ കറങ്ങിയ അവൾക്ക് വേണ്ടി ഷോപ്പിംഗ് നടത്തിയതെന്ന്. ആരോടും സംസാരിക്കാൻ പോലും തോന്നുന്നില്ല. ഈ നിക്കു ഇത് എവിടെ പോയി കിടക്കും? ഇവളുടെ ഉപയോഗം കഴിഞ്ഞാ പിന്നെ നമുക്ക് ഇവളെ കൊന്നു കളഞ്ഞാലോ? അതെ ഭായ്, ഇത് ആരെങ്കിലും അറിഞ്ഞ പ്രശ്നമാകും. പറഞ്ഞത് മനസ്സിലായില്ല എനക്ക്? മര്യാദയ്ക്ക് ഓപ്പറേറ്റ് ചെയ്താൽ നിനക്കൂടെ ഒന്ന് രക്ഷപ്പെടാം, മനസ്സിലായോ? ഇവളുടെ തല ഞാൻ തന്നെ വെട്ടും, കാരണം ഇതുവരെയും ഞാൻ ഒരു പെണ്ണിനെ കൊന്നിട്ടില്ല. ആദ്യം എന്റെ ജോലി തീരട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ എന്ത് ചെയ്യണമെന്ന്. അത്തോട്ട് കൊണ്ടോടാ അവളെ. ഒന്ന് മാറിയിക്കും. മിണ്ടിപ്പോകരുത്, മിണ്ടാതിരുന്നോളൂ ഇവിടെ, മനസ്സിലായോ? ഇവൾക്ക് ഇത്തിരി ചാട്ടം കൂടുതലാണല്ലോ. ഇവളുടെ മുഖത്ത് നമുക്ക് ആസിഡ് ഒഴിക്കാം. മനസ്സിലായില്ലേ നിനക്ക്? ഇവളുടെ മുഖം മുഴുവനായും നമുക്കിന്ന് ഉരുക്കിയെടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ മുഖം ആർക്കും വ്യക്തമായി കാണാൻ പറ്റാത്ത അവസ്ഥയിലാകും. ഏയ്, കത്തി ഇങ്ങെടുക്ക്. ഞാനിത് എവിടെ എത്തിപ്പെട്ടത്? എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോണം. അദ്ദേഹം എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. അമ്മേ, അവനറിയ ഈ കല്യാണത്തിന് അമ്മയ്ക്ക് താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല എന്ന്. പക്ഷെ എന്തു ചെയ്യും, വീട്ടിലെ ഫങ്ഷൻ അല്ലേ, എന്തായാലും അറ്റൻഡ് ചെയ്തല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. അച്ഛമ്മേ, മമ്മി പറയുന്നത് വളരെ ശരിയാണ്. അറിയാമോ, ഞാൻ മനസ്സുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതേ ആ പ്രിയ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നും ഈ വീട്ടിന്റെ മരുമകളാണെന്നാ. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാവണില്ല, അവളെ ഇതുവരെ കണ്ടില്ലല്ലോ, ഇതിനകം വരേണ്ടതല്ലേ? പാർട്ടിയിൽ നിങ്ങൾക്ക് മറ്റാരെയും കിട്ടിയില്ലേ? നിങ്ങൾക്ക് ടൈം പാസ് ചെയ്യാൻ ഇവിടെ വന്നേക്കുന്നു. ടൈം പാസ് ചെയ്യാൻ വന്നതല്ല, ഞാൻ എന്റെ മനസ്സ് തുറന്ന് പറഞ്ഞതാ പ്രിയ വീണ്ടും ഈ വീട്ടിന്റെ മരുമകളാണോന്ന്. അറിയാമോ, അവൾ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിലേ ഈ ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തേനെ. അമ്മേ, എനിക്ക് തോന്നുന്നത് അവൾ ഉറപ്പായും വരുമെന്നാണ്. ഒരു ഫിലിം ഹീറോയെ പോലെ ഉള്ളിലേക്ക് വരും, എന്നിട്ട് പറയും ഈ നിശ്ചയം നടക്കില്ല, നിശ്ചയം നിർത്തൂന്ന്. ആ, നിർത്തും. അവള് വരില്ല. അവൾ എന്തിനാ വരുന്നേ? അഭിക്ക് വേണ്ടിയാണോ? അഭി തന്നെ അല്ലേ ഈ ഫംഗ്ഷന് സമ്മതം മൂളിയത്. അവള് വരാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ തകർന്നു പോയേനെ. മനുഷ്യർ ആർക്കെങ്കിലും വേണ്ടി പോരാട്ടം നടത്തുമ്പോ അവരുടെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടാവും, അയാൾ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന്. എന്നാൽ അഭിയോ? അഭി തനുവിന്റെ കൂടെയാ നിന്നത്. എന്തായാലും ശരി, പ്രിയയുടെ സ്ഥാനത്തെങ്ങാനും ഞാനായിരുന്നെങ്കിലുണ്ടല്ലോ. ഈ തനുവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് മുടി പറിച്ചു കളഞ്ഞ് ഒറിജിനൽ മുടിയിൽ പിടിച്ചു കളിച്ചാൻ പുറത്താക്കിയനെ. അഭി ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി. നിനക്ക് പ്രിയയുടെ സ്ഥാനത്താകാൻ കഴിയില്ല. പ്രിയക്ക് നിന്നെ പോലെ ചിന്തിക്കാൻ ഒരിക്കലും കഴിയില്ല. അവൾ ക്ഷമയുള്ളവളാണ്, നിന്നെ പോലല്ല. അഭിയുടെ അഭിമാനം തകർത്തുകൊണ്ട് അവൾ ഒരിക്കലും തനുവിനെ നാണം കെടുത്തില്ല. ആ പാവം അഭിയെ സ്നേഹിക്കുക മാത്രമാ ചെയ്യുന്നത്. തനുവിനോടും ആലിയായോടും പ്രതികാരം ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ചിലരൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാകും പ്രിയ ഇവിടെ വന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. എന്നാൽ അവർക്ക് ഇന്ന് യാതൊരു എന്റർടൈൻമെന്റും കിട്ടില്ല. എല്ലാം തയ്യാറാണോ? അതെ ഭായ്, എല്ലാം റെഡിയാണ്. കൺഗ്രാചുലേഷൻ ഭായ്.
ഇവളുടെ കാര്യം ഇപ്പൊ തന്നെ. Let it talk. Why not? നിങ്ങളൊക്കെ ആരോ എന്തിനാ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? എന്നെ എന്നെ പറഞ്ഞു വിട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. അനുഭവിക്കാൻ പോകുന്ന ഇപ്പൊ നീയാ മോനെ. എന്റെ കല്യാണം കഴിഞ്ഞത് എന്നെ പോവാൻ അനുവദിക്കും. കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ എന്താ പ്രശ്നം? സുന്ദരിയല്ലേ നീ? എനിക്ക് സുന്ദരികളെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. നോക്കൂ, എന്നെ പോകാൻ അനുവദിക്കൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ മിണ്ടാതിരിക്കടി. ഈ കത്തിന്റെ കഴുത്തിൽ കുത്തുകേട്ടിങ്ങ ഉണ്ടായിരുന്നോ ഇവിടെ? രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മൂടായിട്ട് വരാം. റെഡിയല്ലേ? എല്ലാം റെഡിയാണ് ഭായ്. നീ പറഞ്ഞത് മാത്രം ചെയ്താ മതി. നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണം, ഞങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കും. നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാനും നിലവിളിക്കാം, നിങ്ങളും നിലവിളിക്കൂ. രക്ഷിക്കോ, രക്ഷിക്കോ. മതി നിന്റെ നാടകം, ഞാൻ നിന്നെ മുറിച്ച് കഷ്ണങ്ങളാക്കും. പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പൊ നിനക്ക് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് നന്നായി മനസ്സിലായി കാണും അല്ലേ? ഞങ്ങളിന്ന് നിന്നോട് എന്ത് എന്ത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ? മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്.